എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന 3-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന 3-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠം കുട്ടിക്രിഷ്ണ മാരാർ രചിച്ച ഭാരത പര്യടനത്തിലെ ഒരു ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. പര്യടനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. നമ്മുടെ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളിലൂടെ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഭാരത പര്യടനം എന്ന കൃതി. ലോകസാഹിത്യത്തിൽ തന്നെ 4 ഇതിഹാസങ്ങളാണ് ഉള്ളത്. ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും, ഇതുകൂടാതെ യവന ഇതിഹാസങ്ങളായ ഇലിയഡും ഒഡീസിയുമാണ് മറ്റ് 2 ഇതിഹാസങ്ങൾ. അവ രചിച്ചത് ഹോമറാണ്. ആദികവിയായ വാൽമീകിയാണ് രാമായണം രചിച്ചിരിക്കുന്നത്. വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചിരിക്കുന്നത്. വേദവ്യാസൻ തന്നെ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഇതിലുള്ളത് മറ്റെവിടെയും കാണാം, എന്നാൽ ഇതിലില്ലാത്തത് വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല എന്നതാണ്. ഇത്രയും ബൃഹത്തും സമഗ്രവും പഴുതുകളില്ലാത്തതുമായ ജീവിതാവസ്ഥകളെ ആവിഷ്കരിക്കുന്ന മറ്റൊരു കൃതിയും ലോകസാഹിത്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഭാരതീയ ജനതയുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ മഹത്തായ കൃതി പഞ്ചമവേദം എന്നും അറിയപ്പെടുന്നു. മഹാഭാരതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി വിലയിരുത്തുകയും ഇതിഹാസ കഥാപാത്രങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തി അവരുടെ ശക്തി ദൗർബല്യങ്ങളെ ആവിഷ്കരിക്കുകയുമാണ് ഭാരത പര്യടനം എന്ന കൃതിയിലൂടെ മാരാർ ചെയ്യുന്നത്. കുട്ടിക്രിഷ്ണ മാരാരുടെ ഭാരത പര്യടനം വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന നായക പ്രതിനായക സങ്കല്പങ്ങൾ തീർച്ചയായും മാറ്റിമറിക്കപ്പെടുക തന്നെ ചെയ്യും. മഹാഭാരതത്തിൻ്റെ രചനാവേളയിൽ വേദവ്യാസൻ പലപ്പോഴും അതിലെ അതിവൈകാരികമായ സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ മൗനത്തിലാണ്ടുപോയിട്ടുണ്ട്. ഈ അർത്ഥവത്തായ മൗനങ്ങളെപ്പോലും കുട്ടിക്രിഷ്ണ മാരാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഉയർന്ന തലത്തിലുള്ള സർഗാത്മകത ആവശ്യമുള്ള പ്രക്രിയ തന്നെയാണ്. ഈ ഒരു രചനാശൈലി അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് 1950 പ്രസിദ്ധീകരിക്കപ്പെട്ട ഭാരത പര്യടനം എന്ന കൃതി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും ഇപ്പോഴും മലയാള സാഹിത്യത്തിൽ അത് പ്രകാശഗോപുരമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഭാരത പര്യടനം എന്ന കൃതിയിലെ ഒരു ഭാഗം മാത്രമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ആത്യന്തികമായി ദുരിതങ്ങളിലും തീരാ ദുഃഖങ്ങളിലുമാണ് കലാശിക്കുന്നത്. ഒരിക്കലും വിജയം നേടിയ രാജ്യത്തിന് പോലും അത് യഥാർത്ഥ വിജയമായി ആഘോഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഒരുപാട് നിരപരാധികളുടെ രക്തത്തിനുമേൽ കെട്ടിപ്പടുക്കുന്നതാണ് ആ യുദ്ധത്തിലെ വിജയമെന്നത്. അത് യഥാർത്ഥത്തിൽ വിജയം തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുന്നത് തീരാ ദുരിതത്തിലാണെന്നും ആത്യന്തികമായ ഒരു വിജയം ഒരു യുദ്ധത്തിനും പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല എന്നിങ്ങനെ മാരാർ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ പാഠഭാഗത്തിലൂടെ. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനത്തെ അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ പരിണാമത്തിൻ്റെ ഭീകരത വെളിപ്പെടുത്തുകയാണ് കുട്ടിക്രിഷ്ണ മാരാർ. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ടു ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. രണ്ടു ചേരിക്കാർ എന്നിവിടെ പറയുന്നത് പാണ്ഡവരും കൗരവരുമാണ്. പാണ്ഡവരും കൗരവരും തമ്മിൽ അധികാരത്തിനു വേണ്ടി, രാജാധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധം. എന്നാൽ കൗരവരും പാണ്ഡവരും മാത്രമല്ല, അവരെ അനുകൂലിക്കുന്ന മറ്റനേകം രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കുകൊള്ളുന്നതോടുകൂടി അതൊരു മഹായുദ്ധമായി, ധർമ്മയുദ്ധമായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ രണ്ട് ചേരിക്കാരും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി യുദ്ധത്തിലെ
നിരവധി കരാറുകൾ അംഗീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. അതായിരുന്നു ഒന്നാമത്തെ നിയമം. കാരണം യുദ്ധം നടക്കുന്നത് കൗരവരും പാണ്ഡവരും തമ്മിലാണ്. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിൽ പങ്കുകൊള്ളുന്ന മറ്റനേകം നിരപരാധികളായ വ്യക്തികളും ഇതിൽ പങ്കുകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ പണ്ടേ പോലെ അവർ പരസ്പരം സൗഹൃദത്തിൽ കഴിയണം എന്നതാണ് ആദ്യത്തെ നിയമം. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. ഗജം ആന. ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവർ ആനപ്പുറത്തിരിക്കുന്നവരോടും അശ്വങ്ങളിൽ കുതിരകളിൽ യുദ്ധം ചെയ്യുന്നവർ കുതിരകളിലേറി യുദ്ധം ചെയ്യുന്നവർ അത്തരക്കാരോടും രഥങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യുന്നവർ അത്തരക്കാരോടും മാത്രമേ യുദ്ധം ചെയ്യാവൂ. അതായത് തനിക്കനുസൃതമായ നിലയിലുള്ളവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നാണ് അതിനർത്ഥം. കാലാൾ കാലാളോടും, ഇതിലൊന്നുമല്ലാതെ പടയാളികൾ പടയാളികളോട് മാത്രം യുദ്ധം ചെയ്യുക. അണിവിട്ടുപോയവനെ കൊല്ലരുത്. യുദ്ധരംഗത്ത് നിന്ന് ആ അണിയിൽ നിന്ന് വിട്ടുപോകുന്നവനെ കൊല്ലരുത്. വയോവീര്യ ഉത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. വയോവീര്യ ഉത്സാഹങ്ങൾ അല്ലേ, പ്രായം, പദവി, സ്ഥാനം, ഇവയ്ക്കനുസരിച്ച് യുദ്ധം ചെയ്യുന്നവരോട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് മാത്രമേ അവരോട് യുദ്ധം ചെയ്യാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചും ഇരിക്കുന്നവനോടരുത് അല്ലേ. ഓർക്കാപ്പുറത്ത് യുദ്ധരംഗത്ത് ഓർക്കാപ്പുറത്തിരിക്കുന്നവരെ അപ്രതീക്ഷിതമായി നേരിടരുത് എന്നാണ് അതിനർത്ഥം. ക്ഷീണിച്ചിരിക്കുന്നവരോടും യുദ്ധം ചെയ്യരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത് അല്ലേ. മറ്റൊരാളോട് യുദ്ധം ചെയ്യുന്നവനെ പിൻവഴിയിലൂടെ ചെന്ന് കൊല്ലുന്നത് ചതിയാണ്. ആ ഒരു ചതിപ്രയോഗം ധർമ്മയുദ്ധത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവനെ, പിന്തിരിയുന്നവനെ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നവനെ ഒരിക്കലും പ്രതികാര ചിന്തയോടുകൂടി വധിക്കരുത് എന്നും, പ്രമാദം പറ്റിയവനെ, പലപ്പോഴും യുദ്ധരംഗത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ, മനുഷ്യക്കുരുതിയാണ് യുദ്ധക്കളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ആ രക്തം കണ്ട് സ്ഥലകാല വിഭ്രമം നശിച്ച ഭ്രാന്തനെ പോലെയായവനെ, പ്രമാദം പറ്റിയവനെയോ പിന്തിരിയുന്നവനെയോ ആയുധമില്ലാത്തവനെയോ സ്വരക്ഷയ്ക്കു വേണ്ടി കവചം ധരിക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്തവനെയോ കൊല്ലരുത് എന്നാണ് ഇവിടെ പറയുന്നത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. കാരണം അവരൊന്നും നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാവാത്തവരാണ്, നിരപരാധികളാണ്. അതുകൊണ്ട് അവരെയൊന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം അല്ലേ. അങ്ങനെ ക്ഷത്രിയൻ സ്വന്തം കഴിവുകൊണ്ടാണ് യുദ്ധം ജയിക്കേണ്ടത്, ചതിയിലൂടെയല്ല. അല്ലെങ്കിൽ മറ്റൊരാൾ ക്ഷീണിച്ചിരിക്കുമ്പോഴല്ല, പിന്തിരിയുന്നവനെ വധിച്ചുകൊണ്ടല്ല എന്നിങ്ങനെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ അത് കുറ്റമറ്റ ധർമ്മയുദ്ധം തന്നെയായിരിക്കണം എന്നുള്ള കരാറാണ് ഇരു കക്ഷികളും അംഗീകരിച്ചത് എന്നാണ് പറയുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ് അല്ലേ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മഹാഭാരത യുദ്ധം നടക്കുന്നത് 18 ദിവസങ്ങളിലാണ്. ആദ്യ ദിവസങ്ങളിൽ ഈ കരാർ ഏറെക്കുറെയൊക്കെ പാലിക്കപ്പെട്ടുവെങ്കിലും പിന്നീടത് ലംഘിക്കപ്പെട്ടു എന്നാണ്. എല്ലാ യുദ്ധങ്ങളും അപ്രകാരം തന്നെയാണ് അല്ലേ. മനുഷ്യ മനസ്സുകളിൽ ആളിക്കത്തുന്ന പക അവൻ്റെ മനുഷ്യത്വത്തെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഒരിക്കൽ കരാറു ചെയ്ത, അംഗീകരിച്ച ആ യുദ്ധമുറകൾ, യുദ്ധനിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അധർമ്മത്തിൻ്റെ വഴിയിലൂടെയാണ് ധർമ്മിഷ്ഠരെന്ന് പേരുകേട്ട പാണ്ഡവർ പോലും യുദ്ധം ജയിച്ചിരിക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാരാർ സൂചിപ്പിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ധർമ്മിഷ്ഠരെന്ന് കരുതപ്പെടുന്ന പാണ്ഡവർ പോലും യുദ്ധമുറ തെറ്റിച്ചുകൊണ്ടാണ് കൗരവപക്ഷത്തെ പല മഹാരഥന്മാരെയും വീഴ്ത്തിയിരിക്കുന്നത് എന്നാണ്. കൗരവപക്ഷത്തെ ആദ്യത്തെ സേനാധിപതി കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനായ ഭീഷ്മ പിതാമഹനാണ്. അദ്ദേഹത്തിന് അപൂർവമായൊരു വരം ലഭിച്ചിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിനു മാത്രമേ അദ്ദേഹത്തിന് മരണം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഒരർത്ഥത്തിൽ അജയ്യനാണ്, ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്തവനാണ് എന്നു തന്നെ പറയാം. ഇത് മനസ്സിലാക്കിയാണ് ശിഖണ്ഡിയെ മുൻനിർത്തി ആയുധമെടുക്കാൻ അനുവദിക്കാതെ ഭീഷ്മരെ അർജുനൻ
അമ്പെയ്ത് വീഴ്ത്തുന്നത്. അതും ചതിപ്രയോഗത്തിലൂടെയാണ് എന്നാണ് പറയേണ്ടത്. തുടർന്ന് കൗരവപക്ഷത്ത് വന്ന സേനാധിപതി ദ്രോണാചാര്യരാണ്. ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥൻ തന്നെയാണ്. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ ദ്രോണാചാര്യരെ ഒരിക്കലും ഒരു കാലത്തും ആർക്കും വീഴ്ത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടെയും ഒരു ചതിപ്രയോഗം നടന്നിട്ടുള്ളതായി ഇവിടെ സൂചന നൽകുകയാണ്. ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു. ഇത് കേട്ട ദ്രോണാചാര്യർ യുധിഷ്ഠിരനോട് അതിൻ്റെ സത്യാവസ്ഥ ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് ദ്രോണാചാര്യർക്കറിയാം. എന്നാൽ യുധിഷ്ഠിരൻ പറഞ്ഞത് അശ്വത്ഥാമാവ് എന്ന ആന കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ ആന എന്നുള്ള ആ വാക്ക് വളരെ ശബ്ദം താഴ്ത്തിയാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതെ ദ്രോണാചാര്യർ സ്വന്തം പുത്രനാണ് യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ആയുധം താഴെ വയ്ക്കുകയും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ധൃഷ്ടദ്യുമനൻ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ സ്വന്തം ഗുരുനാഥനെ ചതിയിലൂടെ കൊലപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. തുടർന്ന് കൗരവ സേനാധിപതിയായ കർണനെയും ആയുധമില്ലാത്ത അവസ്ഥയിൽ ചതിയിലൂടെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒടുക്കം ദുര്യോധനനെയും അല്ലെ, ദ്വന്ദ്വയുദ്ധത്തിൽ ഭീമനോട് എതിരിട്ട ദുര്യോധനനെ ആ യുദ്ധമുറയ്ക്ക് വിരുദ്ധമായ രീതിയിൽ തുട തല്ലിച്ചതച്ചുകൊണ്ടാണ് ഭീമൻ വീഴ്ത്തുന്നത്. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കണം. വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ, മുൻപ് സൂചിപ്പിച്ച എതിരാളിയുടെ കുറവുകൊണ്ടല്ല സ്വന്തം മികവുകൊണ്ട് തന്നെ ജയിക്കണമെന്ന് പറഞ്ഞ ആ ധർമ്മയുദ്ധം ഇവിടെ ഒരിക്കലും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ധർമ്മിഷ്ഠർ എന്നു പേരുകേട്ട പാണ്ഡവർ പോലും ആ യുദ്ധനീതിക്ക് നിരക്കാത്ത തരത്തിൽ കൗരവരെ ചതിയിലൂടെയാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് ഇവിടെ സൂചന. അതുകൊണ്ടാണ് മാരാർ വല്ലപാടും വിജയം നേടി എന്ന് പറയാൻ കാരണം. പടക്കളത്തിൽ ദുര്യോധനൻ തുട ചതഞ്ഞു വീണു, മേലാകെ മണ്ണു പുരണ്ടു, ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്നു കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ട് പല്ലുറുമ്മിക്കൊണ്ട് പറഞ്ഞു. സഞ്ജയൻ മഹാഭാരതത്തിലെ അതിപ്രധാനമായ കഥാപാത്രമാണ്. മഹാഭാരത രചയിതാവായ വേദവ്യാസൻ സഞ്ജയന് ത്രികാലജ്ഞാനം പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹമാണ് കണ്ണുകാണാത്ത ധൃതരാഷ്ട്രർക്ക് യുദ്ധമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവരിച്ചു നൽകുന്നത്. ആ സഞ്ജയനാണ് ഇവിടെ മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനനെ അവസാനമായി കാണാനായി എത്തുന്നത്. ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരൊക്കെ ഇരുന്നിട്ടും 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നിട്ടും ഞാനീ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ അല്ലേ. ഇവിടെ ദുര്യോധനൻ പറയുന്നത് വളരെ ശ്രേഷ്ഠരായ മഹാരഥന്മാർ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു അല്ലേ. അതായത് ഭീഷ്മ പിതാമഹൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചു മാത്രം മരണം കൈവരിക്കാൻ കഴിയുന്ന ആ സേനാധിപൻ ഒരിക്കലും മരണത്തിന് കീഴടങ്ങാത്തവനാണ്, ആരാലും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ്. മറ്റൊന്ന് ദ്രോണാചാര്യർ അല്ലേ, സ്വന്തം ഗുരുനാഥനായ ദ്രോണാചാര്യർ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ അദ്ദേഹത്തെയും വീഴ്ത്തിയിരിക്കുന്നു. സ്വന്തം സുഹൃത്തായ കർണൻ, ഇങ്ങനെയുള്ള മഹാരഥന്മാർ തൻ്റെ പക്ഷത്തുണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണികൾ ഉണ്ടായിരുന്നിട്ടും തനിക്ക് ഈ നിലയാണല്ലോ വന്നത്. വിധിയിൽ പരിതപിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ. അക്ഷൗഹിണി എന്നാൽ വലിയൊരു സൈന്യ വിഭാഗം തന്നെയാണ്. മഹാഭാരത യുദ്ധത്തിൽ പൊതുവിൽ 18 അക്ഷൗഹിണികൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ 11 അക്ഷൗഹിണികളും കൗരവപക്ഷത്താണ്. അതായത് വലിയ സൈന്യ വിഭാഗമുള്ളത് ദുര്യോധന പക്ഷത്തു തന്നെയാണ്. എന്നിട്ടും അവർക്ക് ഈ വിധി വന്നു എന്നുള്ളതിൽ പരിതപിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ. 11 അക്ഷൗഹിണികൾ കൗരവപക്ഷത്തും 7 അക്ഷൗഹിണികൾ പാണ്ഡവപക്ഷത്തുമാണ് ഉണ്ടായിരുന്നത്. ഈ 18 അക്ഷൗഹിണി പടയിലെ കുതിരകളും ആനകളും അതുപോലെ പടയാളികളും ഈ യുദ്ധത്തോടുകൂടി നശിച്ചുപോയി എന്നുള്ളത് മഹാഭാരത യുദ്ധത്തിൻ്റെ ഭീകരത തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത്. കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ എന്നാണ് അല്ലേ വരുന്നത്.
വഴിയിൽ തങ്ങില്ല, അല്ലെങ്കിൽ കാലത്തെ തനിക്ക് വരാനുള്ളത് ആർക്കും മാറ്റിവെക്കാൻ കഴിയുകയില്ലല്ലോ എന്നിങ്ങനെ പരിതപിക്കുകയാണ് ദുര്യോധനൻ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറതെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നു മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെച്ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അല്ലേ, എൻ്റെ പക്ഷത്ത് ബാക്കിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സഞ്ജയ അങ്ങ് ഈ കാര്യം കൂടി ബോധിപ്പിക്കണം. ഞാൻ വീണത് ചതിയിലൂടെയാണ്, ധർമ്മയുദ്ധത്തിനനുസരിച്ചല്ല അവർ എന്നെ വീഴ്ത്തിയത് എന്നാണ്. ഭീമൻ എന്നെ തുട ചതച്ചുകൊണ്ടാണ് വീഴ്ത്തിയിരിക്കുന്നത്. ദ്വന്ദ്വയുദ്ധത്തിന് നിരക്കാത്ത രീതിയിൽ, ആ യുദ്ധതന്ത്രത്തിന് നിരക്കാത്ത രീതിയിൽ ചതിയിലൂടെയാണ് എന്നെ വീഴ്ത്തിയതെന്ന് എൻ്റെ പക്ഷത്തുള്ളവരോട് പറയണം. ഇതുമാത്രമല്ല, പല കടുംകൈകളും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയം അവർ കൈവരിച്ചിരിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ മഹാരഥന്മാരായ ഭീഷ്മർ, കർണൻ, ദ്രോണർ ഇവരെയൊക്കെ ചതിയിലൂടെയാണ് അവർ വീഴ്ത്തിയിരിക്കുന്നത്. ഈ വിജയത്തെ ചൊല്ലി അവർ സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളുകയും ചെയ്യും. അതുണ്ടാകരുത് എന്നാണ് ദുര്യോധനൻ്റെ സൂചന. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? ആരവരെ അനുമോദിക്കും? അല്ലേ, സജ്ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത പരന്നാൽ ഒരിക്കലും ആ വിജയത്തെ അവർ അംഗീകരിക്കില്ല. എന്നു മാത്രമല്ല, ചതിയിലൂടെ നേടിയെടുക്കുന്ന വിജയം അവർക്ക് എങ്ങനെയാണ് മനസമാധാനത്തോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയുക എന്നാണ്. ആരാണ് അവരെ ആ വിജയത്തിൽ അനുമോദിക്കുക? ആരവരെ അനുമോദിക്കും? തുട ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മമറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി, ദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? അല്ലേ, എത്ര ധീരോജ്വലമായ വാക്കുകളാണ് ദുര്യോധനനിൽ നിന്ന് ഉതിരുന്നത് എന്നുകൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഭീമൻ ചെയ്ത ആ ക്രൂരത കൂടി ദുര്യോധനൻ ഓർക്കുന്നുണ്ട്. എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും തികട്ടി വരുന്ന ആ ചിന്ത എന്താണ്? മരണാസന്നനായി തറയിൽ ഭൂമിയിൽ വീണു കിടക്കുമ്പോൾ പോലും തൻ്റെ ശിരസിൽ ചവിട്ടിയ ഭീമൻ, ആ നീചകൃത്യത്തെ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നില്ല ദുര്യോധനന് എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന ഒന്നാണ്. വീണുകിടക്കുന്ന ഒരാളിൽ, മരണാസന്നനായി കിടക്കുന്ന ഒരാളുടെ തലയിൽ ചവിട്ടുക എന്നത് അത്രയും നീച പ്രവൃത്തിയാണ്. അത് ചെയ്തതാകട്ടെ ധർമ്മിഷ്ഠർ എന്ന് പേരുകേട്ട പാണ്ഡവരിൽ ഒരാളാണ്. അത് സജ്ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, ലോകം ആ നീചകൃത്യം അറിയണമെന്നാണ് ദുര്യോധനൻ പറയുന്നത്. ഇതെല്ലാം അറിയുമ്പോൾ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന, യുദ്ധധർമ്മങ്ങൾ അറിയുന്ന എൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം അപമാനിതരാകുമെന്നും ചിന്തിക്കുന്നുണ്ട് ഇവിടെ ദുര്യോധനൻ. എന്നു മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം ഇത്രയും കൂടി പറയണമെന്ന് സഞ്ജയനോട് അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ പുത്രൻ തികച്ചും വീരോജ്വലമായാണ് മരണം കൈവരിക്കുന്നത്. അവരുടെ പുത്രൻ ഏറ്റവും ശ്രേഷ്ഠമായ മരണം തന്നെയാണ് കൈവരിക്കാൻ പോകുന്നത് എന്നാണ്. ഞാൻ യജ്ഞം ചെയ്തു, ഒരു ക്ഷത്രിയന് യോജിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്തു എന്നാണ്. ഞാൻ ഒരു ക്ഷത്രിയ ധർമ്മമനുസരിച്ച് വേണ്ടുന്ന രീതിയിൽ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു. അല്ലേ, ക്ഷത്രിയൻ ഭരിക്കേണ്ടവനാണ്, അത് കൊന്നും വെന്നും താൻ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നേടി. അല്ലേ, ഏറ്റവും ശ്രേഷ്ഠരായ രാജാക്കന്മാരുടെ മേൽക്കോയ്മ ഞാൻ നേടിയിട്ടുണ്ട്. സോ ദുർലഭമായ മാനം നേടി, മറ്റാർക്കും നേടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശസ്തിയും കീർത്തിയും ഞാൻ നേടിയിട്ടുണ്ട്. ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു.
അപ്പോൾ ദുര്യോധനൻ പറയുന്നത് മാതാപിതാക്കളോട് തന്നെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളോട് സഞ്ജയൻ ഇപ്രകാരം പറയണം, അവരുടെ പുത്രൻ ഏറ്റവും വീരോജ്വലമായ ഒരു മരണം തന്നെയാണ് കൈവരിക്കാൻ പോകുന്നത്. ആ മാതാപിതാക്കളുടെ അന്തസ്സ് ഉയർത്തുന്ന തരത്തിൽ ശ്രേഷ്ഠമായ മരണം തന്നെയാണ് അവരുടെ പുത്രൻ കൈവരിച്ചിരിക്കുന്നത് എന്ന്. ഭാഗ്യവശാൽ ഞാൻ ഒരിക്കലും ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല. അതായത് ജീവിതത്തിൽ അവസാന നിമിഷം വരെയും പരാജയത്തിൻ്റെ രുചി ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേടിയെടുത്ത ക്ഷത്രിയ ധർമ്മമനുസരിച്ച് ഞാൻ നേടിയെടുത്ത ഭൂമിയും പദവിയും സിംഹാസനവുമെല്ലാം എൻ്റെ മരണശേഷം മാത്രമേ, ആ ഐശ്വര്യം മരണശേഷം മാത്രമേ മറ്റുള്ളവനിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ക്ഷത്രിയന് ഏറ്റവും അഭിമാനകരമായ ഒന്നു തന്നെയാണ്. തൻ്റെ മരണശേഷം, അതായത് താൻ ജീവിച്ചിരിക്കെ താൻ നേടിയെടുത്ത സമ്പത്തും ഐശ്വര്യവും തൻ്റെ ശത്രുക്കൾ ആളുന്നു എന്നത് അപമാനകരമാണ്. എന്നാൽ തൻ്റെ മരണശേഷം മാത്രമേ അത് ശത്രുക്കളുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും അത് തൻ്റെ വിജയത്തെ തന്നെയാണ് കുറിക്കുന്നത് എന്നാണ്. ഇനി തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്ത് കൊല്ലും പോലെയോ വിഷം തന്ന് കൊല്ലും പോലെയോ ആണ് തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അത് ശത്രുക്കളുടെ പരാധീനതയാണ്, അവരുടെ പരാജയം തന്നെയാണ്, അവരുടെ ദൗർബല്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി ദുര്യോധനൻ പറയുന്നുണ്ട്, ലോകമെല്ലാം വാഴ്ത്തുന്ന ധർമ്മിഷ്ഠരും നീതിമാന്മാരുമാണ് എന്ന് പറയുന്ന പാണ്ഡവരെ ഒരിക്കലും വിശ്വസിക്കരുത്. പലപാടും അവർ അധർമ്മം ചെയ്തിട്ടുണ്ട്, പലതരത്തിലും അനീതി ചെയ്ത അവരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് തൻ്റെ സുഹൃത്തുക്കളായ അശ്വത്ഥമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണമെന്നും ഇവിടെ ദുര്യോധനൻ സഞ്ജയനോട് സൂചിപ്പിക്കുകയാണ്. തുടർന്ന് തൻ്റെ പ്രജകളോടായി ദുര്യോധനൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എനിക്കു വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷ്മണൻ്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ഈ വരികൾ ദുര്യോധനന് തൻ്റെ കുടുംബത്തോടുള്ള ദൃഢമായ ആ സ്നേഹബന്ധത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാകട്ടെ ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റാരേക്കാളും ഉപരി ദുര്യോധനൻ ആദ്യം ചിന്തിക്കുന്നത് തൻ്റെ സഹോദരിയായ, ഏക സഹോദരിയായ ദുശ്ശളയെക്കുറിച്ചാണ്. 100 സഹോദരന്മാരും മരിച്ചുപോയ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട ദുശ്ശള ഇനിയുള്ള ജീവിതം എങ്ങനെ തള്ളി നീക്കും എന്ന ആശങ്ക ആ സഹോദര സ്നേഹം തുളുമ്പുന്ന വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവും അല്ലേ. ജന്മനാ തന്നെ കാഴ്ചയില്ലാത്ത തൻ്റെ പിതാവ് ധൃതരാഷ്ട്രർ, തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തനിക്കും ഈ ലോകത്തെ കാണണ്ട എന്നു കരുതി കണ്ണുകൾ അടച്ചുകെട്ടിയ തൻ്റെ മാതാവ് ഗാന്ധാരി, അവരോടൊപ്പം ഈ 100 മക്കളുടെയും വിധവകളായ ഭാര്യമാർ, അവരുടെ മക്കൾ, ഇങ്ങനെയുള്ള തികച്ചും പ്രതിസന്ധി നിറഞ്ഞ തുടർന്നുള്ള ജീവിതകാലത്തെ വൃദ്ധരായ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്ന അതിയായ വേദന ഇവിടെ ദുര്യോധനനിൽ കാണുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാര്യയെക്കുറിച്ചാണ്, തൻ്റെ പ്രിയതമയെക്കുറിച്ചാണ്. ഭർത്താവും മകനും നഷ്ടപ്പെട്ട പതിവ്രതയായ ആ സ്ത്രീരത്നം അധികകാലം ജീവിച്ചിരിക്കാൻ ഇടയില്ല. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകം, സമന്ത പഞ്ചകം എന്നത് ഒരു പുണ്യസ്ഥലമാണ്. 5 പുണ്യതീർത്ഥങ്ങളുള്ള പുണ്യസ്ഥലമാണ് സമന്ത പഞ്ചകം. അത് തീർത്തത് ക്ഷത്രിയ നിഗ്രഹം ചെയ്ത പരശുരാമനാണ്. പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം ചെയ്യുകയും അതിൻ്റെ പാപം കളയാനായി 5 പുണ്യനദികളുള്ള സമന്ത പഞ്ചകത്തിൽ സ്നാനം ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള ആ പുണ്യസ്ഥലത്തു വെച്ചാണ് താൻ മരണം കൈവരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്തു തന്നെയാണ് തൻ്റെ മരണവും നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ശാശ്വത ലോകം എന്നത് സ്വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ തികച്ചും വീരമൃത്യു തന്നെയാണ് താൻ കൈവരിക്കുന്നത് എന്നിങ്ങനെ അഭിമാനത്തോടുകൂടി തൻ്റെ പ്രജകളോട് പറയുകയാണ് ഇവിടെ ദുര്യോധനൻ. രാജാവിൻ്റെ ഈ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണും നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി അല്ലേ. തൻ്റെ രാജാവിൻ്റെ
ഈ വിലാപം കേട്ട് പ്രജകളുടെ കണ്ണു നിറഞ്ഞു പോയി എന്നാണ് അല്ലേ. എത്ര അധർമ്മിയാണെന്ന് പറയപ്പെട്ടാലും പ്രജകൾക്ക് ജനപ്രിയനായ ഒരു രാജാവ് തന്നെയായിരുന്നു ദുര്യോധനൻ എന്നതിൻ്റെ തെളിവാണിത്. പ്രജകൾക്ക് അവരുടെ രാജാവിൻ്റെ ഈ ദയനീയാവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഈ വാക്കുകൾ കേട്ട്, ഈ വിലാപം കേട്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് അവർ അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. മറ്റെങ്ങോ ആയിരുന്ന കൃപകൃതവർമ്മ അശ്വത്ഥാമാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകളേറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ മൂന്ന് പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്ന് ചോരയിലാണ്ട് നിലത്തുകിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു. കൗരവപക്ഷത്ത് ഇനി മൂന്ന് പേരാണ് അവശേഷിക്കുന്നത്. ഒന്ന് അശ്വത്ഥാമാവ്, കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനായ ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അദ്ദേഹത്തിന് ദ്രൗണി എന്നൊരു പേരുമുണ്ട്. അടുത്തത് കൃപരാണ്, അശ്വത്ഥാമാവിൻ്റെ മാതാവായ കൃപിയുടെ സഹോദരനാണ് കൃപർ. മറ്റൊന്ന് കൃതവർമാവ്, കൃതവർമാവ് ഒരു യാദവ രാജാവാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായി ശ്രീകൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാണ്ഡവപക്ഷത്തു നിന്ന് അർജുനനും കൗരവപക്ഷത്തു നിന്ന് ദുര്യോധനനും ശ്രീകൃഷ്ണനെ കാണാൻ വരികയുണ്ടായി. ശ്രീകൃഷ്ണൻ്റെ യാദവ സൈന്യത്തെയാണ് ദുര്യോധനൻ ആവശ്യപ്പെടുന്നത്. ഈ യാദവ സൈന്യത്തെ ദുര്യോധന പക്ഷത്തു നിന്ന് നയിച്ച യാദവ രാജാവാണ് കൃതവർമാവ്. ഇങ്ങനെ മൂന്ന് പേർ മാത്രമേ കൗരവപക്ഷത്ത് അവശേഷിക്കുന്നുള്ളൂ. ദുര്യോധനൻ്റെ വീഴ്ചയിൽ പരിതപിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവർ മൂന്ന് പേരും ദുര്യോധനനെ കാണാനായി യുദ്ധക്കളത്തിൽ എത്തുകയാണ്. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞ് വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു, ഇതുതന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു, ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല. അല്ലേ, രാജാവാണ് അല്ലേ, ഭൂമിയെ ആളുന്നവനാണ് രാജാവ്, എന്നിട്ട് പോലും ഞാൻ വീണുപോയി, ഇത് വിധിയാണ് എന്നിങ്ങനെ ആശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ആ വിധിയിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ. അതേസമയം താൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവിടെ ദുര്യോധനൻ. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടില്ല എന്നാണ് അല്ലെ. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന രീതിയിൽ ഒരു രാജാവിൻ്റെ വീഴ്ച ഏറ്റവും ഉചിതമായ തരത്തിൽ തന്നെയാണ് തനിക്ക് നേരിട്ടിരിക്കുന്നത്. ശത്രുക്കളാൽ ചതിക്കപ്പെട്ടാണ് താൻ ഈ ഭൂമിയിൽ യുദ്ധക്കളത്തിൽ വീണിരിക്കുന്നത്. അതാണ് യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും തോറ്റോടിയിട്ടില്ല എന്നത്. ജീവൻ പോകുന്ന അവസാന നിമിഷം വരെയും തോൽവി അംഗീകരിക്കാത്ത ആ ദൃഢനിശ്ചയം, മനസ്സിനെയാണ് നമുക്കിവിടെ കാണുന്നത്. പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്, ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. അല്ലേ, തൻ്റെ പക്ഷത്ത് അവശേഷിക്കുന്ന ഈ മൂന്ന് പേരുണ്ട് എന്നുള്ളതിൽ ആശ്വസിക്കുകയാണ് ദുര്യോധനൻ. അതെനിക്ക് വളരെ സന്തോഷമായി, എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണൻ്റെ പ്രഭാവമറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. നിങ്ങളെൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധി കവച്ചുകടക്കാവതല്ലോ. അല്ലേ, ഒരേ സമയം വിധിയിൽ ആശ്വാസം കൊള്ളുമ്പോഴും താൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നും തന്നെ ചതിച്ചാണ് യുദ്ധഭൂമിയിൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ദുര്യോധനൻ. എന്നുമാത്രമല്ല, ശ്രീകൃഷ്ണനെപ്പോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ആ പ്രഭാവം മഹത്വം അറിഞ്ഞിട്ട് പോലും താൻ ഒരിക്കലും യുദ്ധധർമ്മത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. ഒരു ക്ഷത്രിയൻ്റെ എല്ലാ ധർമ്മങ്ങളും ആദ്യം മുതൽ ഈ മരണമടുക്കുന്ന അവസാന വേളയിൽ പോലും ഞാൻ കൈവിടാതെ പിടിച്ചു നിർത്തി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ദുര്യോധനൻ പറയുകയാണ്. അവൻ്റെ ആ മനസ്ഥൈര്യം തന്നെയാണ്, ആ നിശ്ചയദാർഢ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും വിധിയെ നമുക്ക് മറികടക്കാനാവുകയില്ല എന്ന ജീവിത സത്യത്തെ അറിയുന്നുമുണ്ട് ദുര്യോധനൻ. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് ഞെരങ്ങിയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈതിരുമ്മിക്കൊണ്ടും തൊണ്ടയിടറിക്കൊണ്ടും പറഞ്ഞു, ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃത്തുക്കളെ പിടിച്ചാണയിടുന്നു. ഇന്നു ഞാൻ സർവ പാഞ്ചാലരെയും വാസുദേവൻ കാണേ തന്നെ കാലനൂർ പൂകിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. അല്ലേ, അപ്പോൾ അശ്വത്ഥാമാവ്
രാജാവിൻ്റെ ഈ ദയനീയമായ പതനം കണ്ട് മനസ്സലിയുകയും അതോടൊപ്പം തന്നെ പ്രതികാര ചിന്ത ആളിക്കത്തുകയും ചെയ്യുന്നുണ്ട്. അല്ലെ, സ്വന്തം പിതാവിനെ ദ്രോണാചാര്യരെ ചതിയിലൂടെയാണ് പാണ്ഡവർ വധിച്ചത്. അല്ലെ, ആ ഒരു സംഭവം പോലും തനിക്ക് പൊറുക്കാം. പക്ഷേ വെറും മണ്ണിൽ തുട തകർന്ന് ചോരയൊലിച്ച് കിടക്കുന്ന ഒരിക്കൽ പ്രതാപിയായിരുന്ന ദുര്യോധനൻ്റെ ആ വീഴ്ച കാണുന്ന ആരിലും സഹതാപമുണർത്തും, ക്രോധമുണർത്തും. അങ്ങനെയാണ് ഇവിടെ അശ്വത്ഥാമാവ് ദൃഢമായ ആ പ്രതിജ്ഞ കൈക്കൊള്ളുന്നത്. സുഹൃത്തുക്കളെ പിടിച്ച് ആണയിടുകയാണ്. എന്തായിരുന്നു ആ പ്രതിജ്ഞ? താൻ ശേഷിക്കുന്ന പാഞ്ചാലരെ മുഴുവൻ വാസുദേവൻ കാണെ തന്നെ, ശ്രീകൃഷ്ണൻ കാണെ തന്നെ കാലനൂർ പൂഗിക്കും എന്നാണ് പറയുന്നത്. അതിന് അനുവാദം തരണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതു കേട്ട ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ടുവന്നപ്പോൾ തുടർന്നു, എൻ്റെ ആജ്ഞയനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേചിക്കൂ. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. ഇവിടെയും ഒരു ക്ഷത്രിയൻ എന്ന രീതിയിൽ ആ യുദ്ധനീതിയെ മുറുകെ പിടിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ. ഒരു ക്ഷത്രിയൻ്റെ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ചു മാത്രമേ ബ്രാഹ്മണന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ബ്രാഹ്മണനാണ്. അങ്ങനെയെങ്കിൽ രാജാവായ ദുര്യോധനൻ്റെ ആജ്ഞ കിട്ടിയെങ്കിൽ മാത്രമേ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടാവൂ. ഇങ്ങനെ കൃപാചാര്യർ നിറകുടം കൊണ്ടുവരികയും ദ്രോണരെ അടുത്ത സേനാധിപതിയായി അഭിഷേകിക്കുകയും ചെയ്യുന്നുണ്ട് ദുര്യോധനൻ. കൃപർ അത് നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി. ആർത്തു വിളിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരോടും കൂടി അവിടം വിട്ടു. അല്ലേ, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അല്ലേ, താൻ മരിക്കാൻ പോകുന്ന ആ അവസാന നിമിഷത്തിലും ശത്രുക്കളോടുള്ള അടങ്ങാത്ത പ്രതികാരം വെച്ചു പുലർത്തുകയാണ്. അല്ലേ, തൻ്റെ ജീവിതത്തിൽ ആദ്യാവസാനം വരെയും ശത്രുക്കളോടുള്ള ആ പ്രതികാരം, ആ പക വെച്ചു പുലർത്തുകയാണ് ഇവിടെ ദുര്യോധനൻ. അതാകട്ടെ തികച്ചും ന്യായമാണ് എന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യാം. ഒരു ക്ഷത്രിയന് ഒരിക്കലും തൻ്റെ ശത്രുക്കളോട് പൊറുക്കുകയില്ല എന്നുള്ളതാണ് അതിലൊന്ന്. മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും മറ്റും ആദരണീയമായ ഒരംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? മുമ്പ് വളരെയധികം പ്രതാപത്തോടും ഐശ്വര്യത്തോടും കൂടി കഴിഞ്ഞിരുന്ന ദുര്യോധനൻ പല സന്ദർഭങ്ങളിലും കാണിച്ചിരുന്ന അഹങ്കാരത്തോട് നമുക്ക് അവജ്ഞയാണ് തോന്നിയിരിക്കുക അല്ലേ. എന്നാൽ ആ സ്വപ്രത്യയ സ്ഥൈര്യം, സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ സ്ഥൈര്യം ഈ അവസാന നിമിഷത്തിലും കാണിക്കുന്നു എന്നുള്ളത് ദുര്യോധനൻ്റെ വ്യക്തിത്വ മഹത്വം തന്നെയായിട്ടാണ് മാരാർ കാണുന്നത്. എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്തു വീണ പ്രാണവേദന കൊണ്ട് ഞെരങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ അതിലൊരു സ്ഥിരസത്വതയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നാം നിർബന്ധരാകുന്നു അല്ലേ. അയാളുടെ മനസ്സിന് ഒരിക്കലും ചാഞ്ചല്യം വന്നിട്ടില്ല. മരണം അടുത്തു വരുമ്പോൾ പോലും, പ്രാണവേദന കൊണ്ട് പിടയുമ്പോഴും താൻ ചെയ്തത് അനീതിയാണെന്നോ അധർമ്മമാണെന്നോ ആ ക്ഷത്രിയൻ കരുതുന്നില്ല. തൻ്റെ ക്ഷത്രിയ ധർമ്മമനുസരിച്ച്, തൻ്റെ പൂർവികർ പറഞ്ഞതനുസരിച്ച്, ക്ഷത്രിയ നീതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന ഉറച്ച നിലപാട് ആദ്യാവസാനം വരെ, ആ ജീവിതത്തിൻ്റെ ആദ്യാവസാനം വരെ നിലനിന്നു കാണുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഇവിടെ മാരാർ പറയുന്നത്. തൻ്റെ ശത്രുക്കളായ പാണ്ഡവരോട് ആദ്യം മുതൽ തന്നെ വെച്ചു പുലർത്തിയിരുന്ന ആ ശത്രുത ഈ അവസാന നിമിഷത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടാൻ ആർക്കും കാലു പൊങ്ങുകയില്ല അല്ലേ. ഭീമൻ ചെയ്ത ആ ഒരു നീച പ്രവൃത്തിയെ ഒന്നുകൂടി ഇവിടെ മാരാർ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥിരസത്വതയുള്ള അല്ലേ, നിശ്ചയദാർഢ്യമുള്ള പ്രതാപിയായ ഒരു ക്ഷത്രിയൻ വീണുകിടക്കുമ്പോൾ ആ വീണുകിടക്കുന്ന ക്ഷത്രിയൻ്റെ തലയിൽ ചവിട്ടാൻ ആർക്കാണ് കാലു പൊങ്ങുക? അത്രയും നീച പ്രവൃത്തി ചെയ്യാൻ ധർമ്മിഷ്ഠനായ ഭീമസേനനെ എങ്ങനെയാണ് സാധിക്കുക എന്നിങ്ങനെ ഒരു ചിന്ത വായനക്കാരനിലേക്ക് എത്തുന്നുമുണ്ട്.
ഹസ്തിനപുരിയിലെ രാജാവായ ധൃതരാഷ്ട്രരുടെ 101 മക്കളെയാണ് നമ്മൾ കൗരവർ എന്ന് പറയുക. അതോടൊപ്പം ധൃതരാഷ്ട്രരുടെ സഹോദരനായ പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവർ. ഇവർ തമ്മിലുള്ള യുദ്ധമാണല്ലോ നമ്മൾ മഹാഭാരത യുദ്ധമായി കരുതുന്നത്. പാണ്ഡവർ ആവശ്യപ്പെടുന്നത് അവർക്ക് കൂടി അവകാശപ്പെട്ട ഹസ്തിനപുരിയിലെ ഒരു ഭാഗമാണ്. എന്നാൽ ദുര്യോധനൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ തീർച്ചയായും ദുര്യോധന പക്ഷത്ത് ന്യായമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. യഥാർത്ഥത്തിൽ പാണ്ഡവർ എന്ന് വിളിക്കപ്പെടുന്ന 5 പേരും യഥാർത്ഥത്തിൽ പാണ്ഡുവിൻ്റെ മക്കളല്ല. പാണ്ഡുവിന് പണ്ടൊരിക്കൽ ശാപം കൊണ്ട് സ്ത്രീ സംസർഗം നിഷേധിക്കപ്പെട്ടിരുന്നു. പാണ്ഡുവിൻ്റെ പത്നിമാരാണ് കുന്തിയും മാദ്രിയും. സന്താന സമ്പാദനത്തിനായി കുന്തി ദുർവാസാവ് മഹർഷി നൽകിയ മന്ത്രം ഉപയോഗിച്ച് ദേവന്മാരിൽ നിന്നാണ് പുത്രന്മാരെ സ്വീകരിക്കുന്നത്. മാദ്രിക്കും ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് നകുല സഹദേവന്മാരെ ദേവന്മാരിൽ നിന്ന് പുത്രന്മാരായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ഡവർ യഥാർത്ഥത്തിൽ ദേവാദികളുടെ മക്കളാണ്. ഈ സത്യം മനസ്സിലാക്കിയ ദുര്യോധനാദികൾ എങ്ങനെയാണ് അവരുടെ രാജ്യം ദേവാദികളായ ദേവാദികളുടെ മക്കളായ പാണ്ഡവർക്ക് നൽകുക? അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായും കൗരവപക്ഷത്ത് തന്നെയല്ലേ ന്യായമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനു പുറമേ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശളയെ ചൊല്ലി വ്യസനിക്കുന്നതും നോക്കുക അല്ലേ. തൻ്റെ ബന്ധുക്കളെക്കുറിച്ച്, വൃദ്ധരായ മാതാപിതാക്കളെക്കുറിച്ച്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പായി തൻ്റെ ഏക സഹോദരിയായ ദുശ്ശളയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ മഹാത്മാവിൻ്റെ സ്വഭാവത്തിലെ മഹാത്മ്യം അല്ലെങ്കിൽ ഔന്നിത്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ധർമ്മിഷ്ഠരായ പാണ്ഡവരിൽ പോലും കാണാത്ത തരത്തിലുള്ള ഗുണങ്ങളും മൂല്യങ്ങളും ഇവിടെ ദുര്യോധനനിൽ നമ്മൾ കാണുകയാണ്. എപ്പോഴും യുദ്ധത്തിൻ്റെ തീവ്രമായ ആ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക സ്ത്രീകളും കുട്ടികളുമാണ്. ഇവിടെ 100 സഹോദരന്മാർ കൊല്ലപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട ദുശ്ശളയുടെ ആ മാനസികാവസ്ഥയിൽ പരിതപിക്കുകയാണ് ദുര്യോധനൻ. മറ്റ് ബന്ധുമിത്രാദികളെക്കുറിച്ച് ഓർക്കുന്നതിന് മുമ്പായി തൻ്റെ ഏക സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ സഹോദരൻ്റെ വാത്സല്യം നമ്മളിവിടെ കാണുകയാണ്. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആ ആഭിജാത്യത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണുനീർ തൂകാതിരിപ്പാൻ ആർക്ക് സാധിക്കും എന്നിങ്ങനെ മാരാർ നിരീക്ഷിക്കുന്നുമുണ്ട് അല്ലേ. എത്ര ആഭിജാത്യമാണ് ആ സ്വഭാവത്തിലുള്ളത്, എത്ര ഔന്നിത്യമാണ് ആ വ്യക്തിത്വത്തിലുള്ളത് എന്നിങ്ങനെ നമുക്ക് മുന്നിൽ, വായനക്കാർക്ക് മുന്നിൽ വിവരിക്കുകയാണ്, തുറന്നു കാണിക്കുകയാണ് മാരാർ. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം വളരെയധികം ദൈർഘ്യമേറിയതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എടുത്തിരിക്കുന്ന പാഠഭാഗങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.